സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും വർദ്ധിച്ചു വരികയാണ്. പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ് ഇവിടെ ഒരു സഹോദരി ആക്രമിക്കപ്പെട്ടതിൽ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. സംഭവം നടന്ന ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടും ഒരു നടപടിയും എടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഒരു പെൺകുട്ടിയോടൊപ്പം കഴിയുന്ന മറ്റാരും ആശ്രയമില്ലാത്ത ഒരു സഹോദരി അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയ സന്ദർഭത്തിൽ ആശുപത്രിയിലോ വീട്ടിലോ വന്ന് മൊഴിയെടുക്കുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിൽ വന്നാലേ മൊഴിയെടുക്കാൻ കഴിയൂ എന്നുള്ള വാശി പിടിച്ചതുകൊണ്ടാണ്. സംഭവം നടന്ന് അരമണിക്കൂറിനുള്ളിൽ പെട്രോളിംഗ് വാഹനം ഇവിടെ വന്നിരുന്നെങ്കിൽ പ്രതിയെ പിടിക്കാമായിരുന്നു. പക്ഷെ ദിവസം ഇത്രയായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം മഹാനഗരത്തിൽ ഇതിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 7 സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം നടന്നു. മയക്കുമരുന്ന് മാഫിയകൾ, ഗുണ്ടാ സംഘങ്ങൾ, സ്ത്രീകളെ കടന്നാക്രമിക്കുന്ന സംഘങ്ങൾ തുരുതുരാ ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 കിലോമീറ്ററിനുള്ളിൽ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 7 അക്രമങ്ങളാണ് സ്ത്രീകൾക്കെതിരെ ഇവിടെ നടന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. മ്യൂസിയത്തിനടുത്ത് ഒരു സഹോദരി ആക്രമിക്കപ്പെട്ടതിന്റെ സംഭവം ഇത്രയും ദിവസമായിട്ടും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ആളുകളെ നിയമത്തിനുമുമ്പിൽ കൊണ്ടുവരാൻ പോലീസ് സാധിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ്, പോലീസ് വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണം. സ്ത്രീ സുരക്ഷ അപകടത്തിലാണ് കേരളത്തിൽ. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ ഒന്നും തന്നെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. പോലീസ് പലപ്പോഴും കുറ്റവാളികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ സ്ത്രീയെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കാൻ ഇവിടെ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ മനസ്സിലായത്. പാവപ്പെട്ട ഒരു സ്ത്രീ, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന, ഉപജീവനം കഴിക്കുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയോടൊപ്പം മാത്രം കഴിയുന്ന ഒരു സ്ത്രീ, അവർക്ക് ആശുപത്രിയിൽ ഏതാണ്ട് 10,000 രൂപ ചെലവായിരിക്കും. ഒരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായില്ല. സർക്കാരിന്റെ ആരും ഒരു സഹായത്തിനും തയ്യാറായില്ല. MLA മാരില്ല, മന്ത്രിമാരില്ല, ജനപ്രതിനിധികളില്ല, ആരും തന്നെ അവരെ സഹായിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ദയനീയമായ ചിത്രം. കേരളത്തിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളുടെ സ്ഥിതി ഇതാണിപ്പോൾ. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം പോലും മുരിയാടാൻ തയ്യാറാവുന്നു. ദയനീയമായ സ്ഥിതിയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക്. നമ്പർ 1 സംസ്ഥാനമെന്ന് PR പ്രചരണം നടത്തുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റ് പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ശക്തമായ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. സർക്കാരിന്റെ വീഴ്ചയാണ് തുടർച്ചയായി സ്ത്രീകൾക്കെതിരായി അക്രമങ്ങളും ബലാത്സംഗങ്ങളും കുറ്റകൃത്യങ്ങളും ഇവിടെ പെരുകാൻ കാരണം. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, തലശ്ശേരി ആർച്ച് ബിഷപ്പിനെതിരായി ഒരു ഭീഷണി സംസ്ഥാനത്തെ ഒരു മുൻ മന്ത്രി, ഒരു CPM നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക. ഇന്ന് രാവിലെ ശ്രീ KT ജലീൽ മുൻ മന്ത്രിയും MLA യും CPMന്റെ ഉന്നത നേതാവുമായിട്ടുള്ള KT ജലീൽ ബിഷപ്പിന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുക. റബ്ബറിന്റെ വില വാങ്ങാൻ കഴുത്തിന് മുകളിൽ തല ഉണ്ടായിട്ട് വേണ്ടേ എന്നുള്ള ചോദ്യമാണ് ജലീൽ ചോദിച്ചിരിക്കുന്നത്. ഇത് പച്ചയായ വധഭീഷണിയാണ്. നേരത്തെ പാലാ ബിഷപ്പിനോട് കാണിച്ച അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പിനെതിരായി ഉണ്ടായിരിക്കുന്നത്. ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം. ജലീലിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരായ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്ന്. നേരത്തെ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ജലീൽ ചെയ്തിരിക്കുന്നത്. ജലീൽ നേരത്തെ ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്, സിമിയുടെ നേതാവായിരുന്നു. അപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ടിന്റെയും സിമിയുടെയും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നേതാവിൽ നിന്നാണ് ഈ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. അത് നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ല. പോലീസ് ശക്തമായി ഇടപെടണം. KT ജലീലിന്റെ പ്രസ്താവന ഒരു നേരിട്ടുള്ള വധശ്രമത്തിനുള്ള ആഹ്വാനമാണ്, അദ്ദേഹത്തെ വകവരുത്തുമെന്നുള്ള ഭീഷണിയാണ്. അതുകൊണ്ട് ജലീലിനെതിരെ കേസെടുക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇത് പാലാ ബിഷപ്പിനെ പോലെ ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ BJP സർക്കാരിനെയോ അനുകൂലിച്ച് ഒരു പ്രസ്താവന ഇറക്കിയാൽ അയാളുടെ കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നുള്ള നിലയിലുള്ള ഭീഷണി
നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടിയെടുക്കണം. ജലീലിന്റെ പ്രസ്താവന ഇടതുമുന്നണിയിലെ മറ്റ് നേതാക്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ പോലുള്ള ആളുകൾ കെ ടി ജലീലിന്റെ ഈ പ്രസ്താവനയോട് എന്താണ് അവരുടെ പ്രതികരണം എന്ന് അറിയാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ വിഷയത്തിൽ യു ഡി എഫിന്റെ നിലപാട് എന്താണ് എന്നുകൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു ആർച്ച് ബിഷപ്പിനെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഇറക്കിയിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ ഇക്കാര്യത്തിൽ മൌനം പാലിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, അതിപ്പോ അഴിമതിക്കാരെ തുടച്ചു നീക്കുമെന്നുള്ള കാര്യം കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, ശക്തമായ നടപടി അഴിമതിക്കാർക്കെതിരെ ഉണ്ടാവും. അത് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ലീഗ് എന്നോ എന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. വൻതോതിൽ അഴിമതി നടത്തി പണം സമ്പാദിച്ചു തടിച്ചു കൊഴുത്ത മാഫിയകളെയെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. പാരിസ് അബൂബക്കർ ആരുടെ ബിനാമിയാണ് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇടതുമുന്നണിയുടെയും യു ഡി എഫിന്റെയും മാനസപുത്രനാണ് പാരിസ് അബൂബക്കർ. അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് സമ്പാദിച്ച പണമൊക്കെ അന്വേഷിച്ച ആളുകൾ വരും, അന്വേഷണ ഏജൻസികൾ വരും. ശരിയായ അന്വേഷണമാണ് നടക്കുന്നത്. നിങ്ങൾ പല യു ഡി എഫ് നേതാക്കളും കോൺഗ്രസിന്റെ പല നേതാക്കളും ഇതുവരെ എന്താ പറഞ്ഞത്? കേന്ദ്ര ഏജൻസികൾ അന്വേഷണം അട്ടിമറിച്ചു എന്നല്ല, അന്വേഷണം കോൺഗ്രസിന്റെ നേതാക്കളിലേക്കും എത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഒരു അന്വേഷണവും അട്ടിമറിക്കപ്പെടില്ല. ഉപ്പ് തിന്നവനെല്ലാം വെള്ളം കുടിക്കും. അഴിമതി നടത്തി കോടികൾ സമ്പാദിച്ച് സുഖമായി കഴിയാം എന്ന് അഴിമതിക്കാർ വിചാരിക്കേണ്ട. നരേന്ദ്രമോദി സർക്കാരും അന്വേഷണ ഏജൻസികളും എല്ലാ അഴിമതിക്കാർക്കുമെതിരായി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കേരളം ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. ഡി സി സി സെക്രട്ടറി ആയാലും കെ പി സി സി സെക്രട്ടറി ആയാലും സി പി എം നേതാവായാലും മന്ത്രിമാരായാലും മുഖ്യമന്ത്രി ആയാലും ആരായാലും അഴിമതിക്കാർക്കെതിരെ ഉറച്ച നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്.